ഉടുക്കു കൊട്ടി പേടിപ്പിക്കുകയാണോ മോദിജി? കേറി കേറി ട്വിറ്ററിന് നേരെയാണ് കളിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അങ്ങയുടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടെന്ന് ട്വിറ്റർ മുൻ സിഇഒ ജാക്ക് ഡോർസി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർഷക സമരഘട്ടത്തിലും മറ്റും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടായെന്ന് ജാക്ക് ഡോർസിയുടെ വെളിപ്പെടുത്തലിലൂടെ മോദി ഭരണത്തിലെ ജനാധിപത്യ ധ്വംസനം അന്തർദേശീയ തലത്തിൽ വരെ ചർച്ചയായിരിക്കുന്നത്. മോദിയുടെ US പര്യടനത്തിന് തൊട്ടു മുൻപാണ് വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഇതിനോട് വളരെ രൂക്ഷമായാണ് സർക്കാരും BJP നേതാക്കളും പ്രതികരിച്ചത്. കർഷക സമരത്തിന്റെ ഘട്ടത്തിൽ ട്വിറ്ററിന്റെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കും, ജീവനക്കാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യും, ട്വിറ്റർ ഓഫീസുകൾ പൂട്ടിക്കും തുടങ്ങിയ ഭീഷണികൾ സർക്കാരിൽ നിന്ന് നേരിട്ടെന്നാണ് ഡോർസിയുടെ വെളിപ്പെടുത്തൽ. കോവിഡ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര പാളിച്ചു വന്ന ഘട്ടത്തിലും ട്വിറ്റർ ഭീഷണി നേരിട്ടിരുന്നു. മുൻ സിഇഒയുടെ വെളിപ്പെടുത്തൽ നുണയാണെന്നും ജാക്ക് ഡോർസിയുടെ ഘട്ടത്തിൽ ട്വിറ്റർ നിയമലംഘനം നടത്തിയെന്നും ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചില്ലെന്നും IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. 2020-2022 കാലയളവിൽ ട്വിറ്റർ നിയമലംഘനം നടത്തിയെന്ന് BJP IT സെൽ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞു. ഡോസി പദവി ഒഴിഞ്ഞ് ടെസ്ല ഉടമ എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന സൂചനയും മാളവ്യയുടെ വാക്കുകളിലുണ്ട്. എന്തായാലും മോദിയുടെ ഏകാധിപത്യം രാജ്യത്തിനു പുറത്തേക്കും വ്യാപിക്കുന്നു എന്നതിന് തെളിവാണിത്.